ബ്രെഡ് സാൻഡ്വിച്ചിന് ആവശ്യമായ സാധനങ്ങൾ, ഒരു കപ്പ് ചിക്കൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉപ്പും ടേമറിക് പൗഡറും കൂടി വേവിച്ചെടുത്തത്. പിന്നെ രണ്ട് ഒനിയൻ, പിന്നെ ഹാഫ് ലെമൺ ജ്യൂസ്. പിന്നെ ശരിക്കും കൊറിയാൻഡർ ലീവ്സ് ആണ് വേണ്ടത്. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറി ലീവ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ഹാഫ് പിന്നെ കുറച്ച് ഓയിൽ. എണ്ണ ചൂടാകുമ്പോൾ ഇനിയനിട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഇളക്കി വഴറ്റിയെടുക്കാം. ജിഞ്ചറും ഗാർലിക്കും വൺ ബൈ വൺ ആയിട്ട് ഇട്ടെടുക്കാം. ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, ഗരം മസാല പൗഡർ, സോൾട്ട്. മിക്സ് ചെയ്യാം. ഇനി സോയാ സോസ് ഒഴിക്കാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. കറി ലീവ്സ് ഇടുക, ക്യാപ്സിക്കം ഇടുക. അപ്പം നമ്മുടെ മസാല വേണ്ടി വരും. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയായി. ഇനി ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ ലെമണോ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പാകത്തിനിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇതിൽക്ക് ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ അത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഹോംമെയ്ഡ് മയണൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 eggs ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 egg എടുക്കാം. പിന്നെ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് സോൾട്ട്, ഗാർലിക്, റൈസ് ബ്രാൻ ഓയിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലും എടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം എഗ്ഗ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോൾട്ട്, പിന്നെ ഗാർലിക്, പിന്നെ ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് പൾസിലിട്ട് അടിക്കാം. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. നെക്സ്റ്റ് വീണ്ടും പൾസിലിട്ടിട്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഓയില് ഫുള്ളായിട്ട് ഒഴിച്ചു. ഇനി നമുക്ക് പൾസിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബൗളിലേക്ക് ഇത് മാറ്റാം. അത് നമ്മൾ മയണൈസ് ഇതാ ബൗളിലേക്ക് മാറ്റി. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മയോണൈസ് നേരത്തെ ഉണ്ടാക്കിയ ചിക്കനിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 3 tablespoons ഇട്ടാൽ മതി.
അന്നാണ് മയോണൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ മസാല വെച്ച് വേറൊരു ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാം. ഇവിടെ ഞാൻ 5 ബ്രെഡിൽ മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മറ്റൊരു ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് പ്രസ് ചെയ്ത് വെക്കണം. ഒരു ബ്രെഡ് ടോസ്റ്റർ എടുത്ത് അതിൽ ബ്രെഡ് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്ററിൽ വെച്ചിട്ട് വന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുമ്പോൾ ഒരു ബട്ടൺ ഓഫ് ആവും, അപ്പോഴാണ് ഇത് ടോസ്റ്റ് ആയെന്ന് മനസ്സിലാവുക. അപ്പം ലേറ്റ് ഓഫായി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബ്രെഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വെച്ചാലോ? നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ.